നമസ്കാരം. യുവതിയുടെ ആത്മഹത്യയുടെ വേരുകൾ തേടിപ്പോയ വെച്ചുച്ചിറ പോലീസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന സംഭവകഥ. സുഹൃത്തും തൻ്റെ ഭാര്യയുമായുള്ള അവിഹിതബന്ധം മനസ്സിലാക്കിയ ഭർത്താവ് സുഹൃത്തിൻ്റെ ഭാര്യയോട് കിടപ്പറ പങ്കിടാൻ ആവശ്യപ്പെട്ടു. സുഹൃത്തിൻ്റെ ഭാര്യ പോലീസിൽ പരാതി നൽകിയതോടെ അവിഹിത കഥകൾ പുറത്തുവരുമെന്ന് ഭയന്ന ദമ്പതികൾ ജീവനൊടുക്കാൻ തീരുമാനിച്ചു. ഭാര്യയോട് തൂങ്ങി മരിക്കാൻ ആവശ്യപ്പെട്ട ഭർത്താവ് അവസാനം ആത്മഹത്യയിൽ നിന്ന് പിന്മാറി. ഒടുവിൽ ഭാര്യ ആത്മഹത്യ ചെയ്തതിന് പ്രേരണക്കുറ്റത്തിനും അറസ്റ്റിലായി. വെച്ചുച്ചിറ മുക്കുട്ടുതറ സന്തോഷ് കവലയിൽ കാവുങ്കൽ വീട്ടിൽ സുനിൽകുമാറിൻ്റെ ഭാര്യ സൗമ്യയാണ് മരണപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഭർത്താവ് സുനിൽകുമാറിനെയാണ് വെച്ചുച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തത്. മകൾ വീട്ടിലെ കിടപ്പ് മുറിയിൽ കെട്ടിത്തൂങ്ങി മരിച്ചതായി പിതാവ് എരുമേലി തെക്ക് എലിവാലിക്കര തൈപ്പുരയിടത്തിൽ വീട്ടിൽ ശശി പോലീസിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ കാരണമുണ്ടായ അപമാന ഭാരത്താൽ സൗമ്യയും സുനിലും ജീവനെടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഫാനിൽ കയറ് കെട്ടിക്കൊടുത്ത് തൂങ്ങി മരിക്കാൻ സൗമ്യയ്ക്ക് സൗകര്യം ഒരുക്കിക്കൊടുത്ത ശേഷം സുനിൽ പിൻവാങ്ങിയായിരുന്നുവെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ വെളിവായതിനെ തുടർന്നാണ് അറസ്റ്റ്. വിരളാടയാള വിദഗ്ധരും ശാസ്ത്രീയ അന്വേഷണ സംഘവും സ്ഥലത്തു നിന്ന് തെളിവുകൾ ശേഖരിച്ചു. ജില്ലാ പോലീസ് മേധാവി വി അജിത്തിൻ്റെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന അവിഹിത കഥ പുറത്തു വന്നത്. സൗമ്യ, ഭർത്താവ് സുനിൽകുമാർ, മകൻ സായി എന്നിവർ ഒരുമിച്ച് താമസിച്ചു വരികയാണ്. സൗമ്യ മുക്കുട്ടുതറയിലുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ 8 മാസമായി അക്കൗണ്ടൻ്റായി ജോലി നോക്കി വരികയാണ്. സുനിൽ സ്വകാര്യ വാഹനങ്ങളിൽ ഡ്രൈവറായി പോകും. ഇടവേളകളിൽ പിതാവിൻ്റെ മുക്കുട്ടുതറയിലെ ഹോട്ടലിൽ സഹായിയായി ജോലി ചെയ്യും. കഴിഞ്ഞ ദിവസം എരുമേലി പോലീസ് സ്റ്റേഷനിൽ നിന്നും സുനിൽകുമാറിനെ വിളിച്ച് സുഹൃത്തായ മുക്കുട്ടുതറ സ്വദേശിയുടെ ഭാര്യ നൽകിയ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. ഈ പരാതിയെപ്പറ്റി എരുമേലി പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോഴാണ് യുവതിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെച്ചുച്ചിറ പോലീസിന് വ്യക്തമായത്. സുനിലും മുക്കുട്ടുതറ സ്വദേശിയും അടുത്ത സുഹൃത്തുക്കളാണ്. ഇതിനിടെ ഈ സുഹൃത്തും സൗമ്യയുമായും അടുത്ത് ഇടപഴകുകയും അവിഹിത ബന്ധം തുടരുകയും ചെയ്തു. ഇത് സുനിലിന് അറിവുണ്ടായിരുന്നു. മാത്രമല്ല ഇയാളും സുഹൃത്തും നിരന്തരം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു. സുഹൃത്തിൻ്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളും പണവും സുനിൽ മുഖേന സൗമ്യയ്ക്ക് കൊടുക്കുമായിരുന്നു. ഇതിന് പ്രത്യുപകാരമായിട്ടാണ് സൗമ്യ മുക്കുട്ടുതറ സ്വദേശിക്ക് വഴങ്ങിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സുഹൃത്തിൻ്റെ ഭാര്യയുമായി സുനിൽ ലൈംഗിക ബന്ധത്തിന് ആവശ്യമുന്നയിച്ചു. യുവതി വഴങ്ങാൻ കൂട്ടാക്കിയില്ല. ഭർത്താവുമായുള്ള വഴക്കിനെ തുടർന്ന് യുവതി എരുമേലിയിലെ സ്വന്തം വീട്ടിലേക്ക് പോയി. പിന്നീട് സുഹൃത്ത് ഭാര്യയുമായുള്ള കിടപ്പറ രംഗങ്ങൾ സുനിലിന് കൈമാറി. ഇവ പ്രചരിപ്പിക്കാതിരിക്കാൻ സുനിൽകുമാറുമായി സഹകരിക്കണമെന്നും മറ്റും ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയതായി ചൂണ്ടിക്കാട്ടി യുവതി എരുമേലി പോലീസിൽ പരാതി നൽകിയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയാൽ രഹസ്യബന്ധങ്ങളും മറ്റും വെളിപ്പെടുമെന്നും അതിനാൽ ഒരുമിച്ച് മരിക്കാമെന്ന് സുനിലും ഭാര്യ സൗമ്യയും കൂടി തീരുമാനിച്ചു. രാത്രി 10:45 സൗമ്യയുടെ വീട്ടിലായിരുന്ന മകൻ സായിയെ ഫോണിൽ വിളിച്ച് സൗമ്യ സംസാരിച്ചതായി, അതിനുശേഷം കെട്ടിത്തൂങ്ങി മരിക്കുന്നതിന് ഇരുവരും കൂടി തീരുമാനിച്ച് സുനിൽകുമാർ ഫാനിൽ കയറ് കെട്ടിക്കൊടുത്തതായും അന്വേഷണത്തിൽ വ്യക്തമായി. വീടിൻ്റെ മുറ്റത്ത് ഊഞ്ഞാലിട്ടിരുന്ന പ്ലാസ്റ്റിക് കയറിൽ നിന്ന് മുറിച്ചെടുത്ത് കിടപ്പ് മുറിയിലെ ഫാനിൽ കെട്ടിമുറുക്കിയതും സൗമ്യയുടെ കഴുത്തിലിടാൻ കുരുക്കിട്ട് കൊടുത്തതും സുനിലാണ്. യുവതിക്ക് കയറി നിൽക്കാൻ പാകത്തിന് കട്ടിൽ ചരിച്ചിട്ട് കൊടുക്കുകയും ചെയ്തു. സുനിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നെന്നും രാത്രി മുറിയിൽ കയറി സൗമ്യ തൂങ്ങിയ ശേഷം മാത്രമേ സുനിൽ തൂങ്ങാവൂ എന്ന് പരസ്പരം ധാരണയിലെത്തിയിരുന്നുവെന്നും വെളിപ്പെട്ടിരുന്നു. സുനിൽ തൂങ്ങി മരിക്കാനായി ഒരു കഷ്ണം കയറ് മുറിച്ച് മുറിയിൽ കുരുക്കുണ്ടാക്കി ഇട്ടിട്ടുമുണ്ടായിരുന്നു. സുനിൽകുമാറിനെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തതിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി. വെച്ചുച്ചിറ പോലീസ് ഇൻസ്പെക്ടർ ആർ റോജ്, SI രതീഷ് കുമാർ, ACPO PK ലാൽ, CPO അനുകൃഷ്ണൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്.